രണ്ട് ലിറ്റർ നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല, ഇത്ര കിട്ടത്തില്ല ഇല്ലേ. നമ്മുടെ നാട്ടിലെ ചായക്കട വെക്കുന്ന പോലാണ് തോന്നുന്നത് ഇവിടെ കള്ളു വിൽക്കുന്നത്. ഹലോ മച്ചന്മാരെ, അപ്പം നമ്മൾ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങൾ അത്യാവശ്യം കണ്ടൊക്കെ കണ്ടിട്ടേ ഞങ്ങൾ ഈ മടക്കയാത്ര ഉണ്ട്. അപ്പം ഫസ്റ്റ് ഡേ നമ്മളിപ്പോൾ മാംഗ്ലൂരാണ്. ബ്രോ, വാട്ട് ഇസ് യുവർ നെയിം? സ്നേഹരാജ്. ഓക്കെ, ഈ മച്ചനാണ് നമുക്കൊരു ഇടം തന്നിരിക്കുന്നത്. എടാ, അത് എങ്ങനെയായിരുന്നു ട്ടോ ഇനി അത് കണ്ടുപിടിച്ചത്? അതൊരു കൗച്ച് സർഫിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പോകുന്ന സ്ഥലത്ത്. അതാണ് മെയിൻ ആയിട്ട് കാര്യം. പിന്നെ അതുപോലെ തന്നെ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഫോർ ഫ്രീ ഓർ സംതിങ് ദർ ആർ പീപ്പിൾ ഹു സേയിങ് ദ ഇറ്റ്സ് ഫോർ ഫ്രീ, യു ക്യാൻ ഗോ വേർ എവർ യു വാണ്ട്, ഇറ്റ് വിൽ ബി ഫ്രീ ആൻഡ് ഓൾ. അങ്ങനെ ഒരിക്കലും അല്ല. ആ കമ്മ്യൂണിറ്റിനെ വാല്യൂ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഹോസ്റ്റിംഗ് കൊടുക്കുള്ളൂ. ഓക്കെ, അങ്ങനെ കിട്ടിയതാണ് ഈ മച്ചാനെ. മച്ചാൻ ഇപ്പം വർക്കിന് പോകാൻ വേണ്ടി പോകാം. അപ്പം നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം നമ്മൾ ഇന്നലെ ഇവിടെ വന്നു, ഇവിടെയാണ് സ്റ്റേ അടിച്ചത്. അടിപൊളി റൂമും ഒക്കെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ രാവിലെ മുഴുവനും വിളക്കൊക്കെ കത്തിച്ച് രാത്രി ഫുള്ള് വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ, ഇപ്പം കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ഒരു അടിപൊളിയായിരുന്നു. കയറി വരുമ്പോൾ തന്നെ ഞങ്ങൾ ഫസ്റ്റ് കണ്ട ഇങ്ങനെയായിരുന്നു എടാ. ഫസ്റ്റ് വന്നപ്പോൾ തന്നെ കണ്ടത് ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ അച്ഛൻ നമുക്ക് ഇതേ അവിടെ ഫുഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ദോശയാണുള്ളത്, മഞ്ഞക്കളർ ദോശ. പിന്നെ കുറച്ച് സാമ്പാർ ചട്നി, ആ ചമ്മന്തി. ഓക്കെ, ബൺ. ഓക്കെ, മംഗളൂർ ബൺ. ഓക്കെ, താങ്ക്സ് ബ്രോ. ദെൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചായ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഫുഡ് അടിയിലേക്ക് കിടക്കാം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ എന്താണെന്നൊന്നും അറിയത്തില്ല. എടാ ടോണി, എന്താണ് ഫസ്റ്റ് ഡേ? ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഒന്നും പ്ലാൻ ചെയ്തില്ല. എത്ര ദിവസം ഉണ്ട് മംഗളൂരു? മാക്സിമം അഞ്ചാറ് ദിവസം. ഇവിടുന്ന് നേരെ നമ്മൾ കാരണമുണ്ട്, ബിക്കോസ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന ആൾ ഫ്രീ ആവുന്നത് വീക്കെൻഡ്സിലാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ട കാര്യം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണല്ലോ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ നിന്ന് അവരുടെ കൂടെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി, നമുക്കറിയാവുന്ന അറിവുകളൊക്കെ അവർക്ക് പകർന്ന്. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് നേരെ ബാംഗ്ലൂർക്കായിരിക്കും പോകുന്നത്. ബാംഗ്ലൂർ നമ്മൾ വേറെ കൂട്ടം പൊളി വിളിക്കും. ഓക്കെ, അപ്പം ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, ഈ ഒരു ഐറ്റത്തിന് നമ്മുടെ ബോണ്ടയുടെ ടേസ്റ്റ് ആണ് കേട്ടോ ഉള്ളത്. ബാംഗ്ലൂർ ബൺസ് അതിന്റെ പേര്. ഹോൾ കർണാടകയിൽ ഇത് അവൈലബിൾ ആണ്. പിന്നെ മറ്റുള്ള ഡിസ്ട്രിക്ട്സിൽ ഇത് ഒരിക്കലും മാംഗ്ലൂർ ബൺസ് എന്നല്ല പറയണേ. എന്റെ ഓതന്റിക് ആയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്താണ് പറയുന്നത്? ബൺസ് 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 എന്ന് പറയുന്നത്. ഓരോ സ്റ്റേറ്റിൽ ഓരോ പേര് വരും അല്ലേ. ബാംഗ്ലൂർ ബണ്ണ് ഫുഡ് എങ്ങനെയുണ്ട്? സാമ്പാർ ഞാൻ ഉപയോഗിച്ച് വെള്ളം ആയിരിക്കണം, പക്ഷെ സാമ്പാർ അന്യായി ടേസ്റ്റ് അല്ല. നമ്മുടെ അവിടുത്തെ സാമ്പാർ ഇങ്ങനെയാണ്. ഞാനാ ഇപ്പൊ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, കഴിക്കട്ടെ. അങ്ങനെ പാത്രങ്ങളെല്ലാം ടോണി തന്നെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ടോണി, ഞാൻ ഹെൽപ്പ് ചെയ്യണോട്ടാ? താങ്ക് യു. നീ പണിയെടുത്തോണ്ടിക്കല്ലേ. ബേക്കറിയാന്ന് കരുതി ഞാൻ കേറിയത്. ഇതൊരു പാറായിരുന്നു. ഇവിടെ ഫുള്ള് കുപ്പികളാണ് കേട്ടോ. ഞാനൊരു അങ്ങനെ അവസാനം റെഡ് ബുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവനൊരു ബ്രീസറും എടുത്തിട്ടുണ്ട്. പേര് മാറിയൊന്നും പോയില്ലല്ലോ. ഓക്കെ, അപ്പം കുറേ സാധനമുണ്ട് ഇവിടെയൊക്കെ. ഇങ്ങനെ പബ്ലിഷ് ഇങ്ങനെ ഒത്തിരി കടകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സോ നമുക്ക് സാധനം കുടിച്ച് ഈ ഒരു ഡേ ആരംഭിക്കാം. നമ്മുടെ ഫ്രൂട്ടി പോലെ തന്നെ ഇത്, ഇത് കള്ളാണ് കേട്ടോ. ഇത് ഫ്രൂട്ടി പോലെ തന്നെയാണ് ഈ സാധനം വരുന്നത് കേട്ടോ. ഇതൊക്കെ ഇവിടെ കിട്ടുന്നത്, ഇവിടെ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഈ സാധനങ്ങൾ ഇവിടെ മാത്രമേ കിട്ടത്തേ ഉള്ളൂ. ജസ്റ്റ് ഫ്രൂട്ടി പോലെ അടിച്ച് പൊട്ടിക്കുക, കുടിക്കുക. ദേ പാസ്താസ്, ഇതൊന്നും നമ്മുടെ നാട്ടിലങ്ങനെ കിട്ടാനില്ല. പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കിട്ടി, അത് കൊടുത്തേക്കണം. ഒരെണ്ണം നമുക്ക് മേടിക്കാം കേട്ടോ. ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മേടിച്ച സാധനമാണ് കേട്ടോ. അങ്ങനെ ഞാനും ടോണിയും കൂടി ഒരു ഓട്ടോയൊക്കെ എടുത്ത് സിറ്റി സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ കാണാനുള്ളത് ടോണി? ഫോണൊന്നും ചാർജ് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. കറണ്ട് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ പൊതുവെ പവർ കട്ട് ഉണ്ട്. പിന്നെ നല്ല മലയാള ക്യൂട്ട് കുട്ടികൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ലടാ, പിന്നെ അല്ലാണ്ട് നമുക്ക് കണ്ടന്റ് ആണല്ലോ കാര്യം. അതെ, വായി നോട്ടോ.
അപ്പൊ ഇതാണല്ലേ ടൗണ്, സിറ്റി മാൾ, സിറ്റി മാളല്ലേ, സിറ്റി സെന്റർ. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ സിറ്റി സെന്ററിലേക്ക് കയറുന്നു. പമ്പ പൊളി പൊളിക്കുന്നു. ഓക്കെ, ഇവിടെ നല്ല ക്യൂട്ട് കുട്ടികളുണ്ട്, പക്ഷെ ഇതൊന്നും നമുക്ക് ക്യൂട്ട് അല്ല. നമ്മൾ ഇതിനേക്കാളും വലുത് പോക്കണം, പക്ഷെ ഈ നാട്ടിൽ വന്നാൽ ഇങ്ങനത്തെ അല്ലേ കിട്ടുമല്ലേ. ഈ നാട്ടിൽ ഇങ്ങനത്തെ കുട്ടികളല്ലേ കാണത്തുള്ളൂ. ഉള്ളത് ഓണം പോലെ. അതെ, ഉള്ളതുകൊണ്ട് ഓണം പോലെ. അപ്പൊ നമ്മൾ സിറ്റി മാളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീഡിയോ ഒക്കെ അലോയ്ഡ് ആണോ? ഏടാ അറിയില്ല, പിടിച്ചാ പിടിച്ചു. നമ്മുടെ മലയാളി പിള്ളേരില്ലേ ഇവിടെ? ആ ഏടാ വേറെ മല്ലൂസ്, എവിടെ പോയാലും മല്ലൂസിനെ കാണുന്നു. വേണ്ട, നമ്മുടെ കന്നഡ പിടിക്കണം. കന്നഡ കന്നഡ ഗൊത്തില്ല. എവിടെ പോയാലും മല്ലൂസിനെ കാണേണ്ട ആളല്ലേ. എവിടെങ്കിലും ആ ഒരു കരത്ത കരയങ്ങൾ കാണേണ്ടതാണ്. കാണുന്നില്ല. ഈ മൊബൈൽ ഒന്ന് ചാർജ് ചെയ്യണമെങ്കിൽ കാശ് കൊടുക്കണമെന്നോ? ഏ അവസ്ഥ അങ്ങനെയായി പോയി, എന്താ ചെയ്യ. ഒരു മൊബൈല് ചാർജ് ചെയ്യണം, അതായത് റീചാർജും കാര്യങ്ങളൊന്നുമല്ല, പവറ് കയറ്റാൻ ചാർജർ ചെയ്യണമെങ്കിൽ ക്യാഷ് കൊടുക്കണം. അത്രേ മാംഗ്ലൂരാണ്, അത്ര മാംഗ്ലൂർ. മഴയിലൂടെ, മഴയൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞ് ദേ നമ്മുടെ മുടച്ചി പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്ക്യൂസ് മീ, എടാ എങ്ങോട്ടാ ഈ ഓടി പിടിച്ചു പോകുന്നത്? ഇവിടെ എല്ലായിടത്തും പാനിപ്പൂരി ഉണ്ടല്ലേ. പാനിപ്പൂരി കേരളം വിട്ട് എല്ലായിടത്തും കിട്ടും. ആണല്ലേ, ഞാൻ ആദ്യമായിട്ട് റൈസ് കിട്ടാനാ പോട്ടെ. എല്ലായിടത്തും കാട്ടി റോൾ ഉണ്ട്. അങ്ങനെ രണ്ട് ഫ്രൈഡ് റൈസ്. ഇത് സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ ഇവിടെ. അപ്പൊ നമ്മൾ കഴിക്കാൻ വേണ്ടി കയറിയാണ്. ഫുള്ളിവിടെ ഹാഫാണോ? ഫുഡ് എങ്ങനെയുണ്ട് മോനെ? സൂപ്പർ. നല്ല വിഷപ്പുള്ള അടിപൊളിയാണ്. എന്നാ മേടിക്കണോ? വേണ്ട. അതെ, കഴിഞ്ഞു. എനിക്ക് പിന്നെ മലയാളം തമിഴും അല്ലാണ്ട് വേറെ ലാംഗ്വേജ് ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇത് മംഗ്ലൂർ വന്നപ്പോൾ ഇതേ നമ്മുടെ കുറെ മച്ചന്മാരെ കിട്ടുണ്ട്. നിങ്ങൾക്ക് പേരെന്നാ? അർഫാൻ. അർഫാൻ വേറെ ഫ്രം ശൃംഗേരി. എവിടെ? ശൃംഗേരി, ചിക്മാളൂർ. ചിക്മാളൂർ. ഓക്കെ. മച്ചാൻ്റെ? ഗൗരീഷ്, കാനിയങ്ങാട്, കേരള. കേരള. ചരൺ, മടിക്കേരി. വേറെ ഫ്രം? മടിക്കേരി. കൂർ. കൂർ. ഓക്കെ. മിത്തൻ. വേറെ ഫ്രം? ബട്കൺ. ഓക്കെ. സ്വരൂപ് ലിൽവയൻ. ഐ ആം ഫ്രം ഹാസൻ. ഹാസം. ഓക്കെ. നിശാന്ത് ഫ്രം ബട്കൾ. വട്ട ബട്കൾ. ബട്കൾ മുർഡേശ്വർ. ബട്കൾ മുർഡേശ്വർ. ഈശ്വർ. ആ ഓക്കെ, ശിവ. ശിവ. ആ ഓക്കെ, ഫൈൻ. ആ നമ്മുടെ ആളല്ലേ. ഓക്കെ ഫൈൻ, കണ്ടത് സന്തോഷമാണോ? ഓക്കെ. നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അടുത്ത മാളിലേക്കുള്ള ചേക്കേറ്റും തുടങ്ങിയിരിക്കുന്നു. അടുത്ത മാൾ ഇവിടെ ഫോറം മാൾ. യെസ്. എറണാകുളത്ത് വന്നിട്ട് പോയില്ല കേട്ടോ, നമ്മൾ ഇവിടെ വന്നിട്ട് ഫോറം മാളിൽ പോകാൻ പോകണം. അങ്ങനെ ഫോറം മാളിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ ഒന്നുമില്ല, ആപ്പാടെ കുറച്ച് മലയാളി പിള്ളേർ മാത്രം. രണ്ട് കണ്ടന്റ് കിട്ടി, അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണും. പക്ഷേ കുറവാണ്, ആൾ കുറവാണല്ലേ. ഇനി അടുത്ത നമ്മൾ ഏത് മാളിലേക്കാ പോകുന്നത്? ഭാരത് മാൾ. ഭാരത് മാളിലേക്ക് പോകണം. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഓട്ടോയിൽ കയറാം, കാരണം ഇനി പെട്രോളിനേക്കാളും കുറച്ചുകൂടി റേറ്റ് കുറവ്. എന്റെ ഒരു ഇത് വെച്ച് ഞാൻ പറഞ്ഞു, ഇലക്ട്രിക് ഓട്ടോയ്ക്ക് കുറച്ച് റേറ്റ് കുറവായിരിക്കാം. നമുക്ക് വേണ്ടി ലാസ്റ്റ് വന്ന് കിടക്കുന്ന ഒരു ഇലക്ട്രിക് ഓട്ടോ കേട്ടോ. ഇലക്ട്രിക് ഓട്ടോയിൽ ആദ്യമായിട്ട് കയറുന്നത്, പക്ഷേ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല രസമല്ലേ? ഭയങ്കര സ്മൂത്ത്, നല്ല സ്മൂത്ത് ആണ്, നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. നല്ല രസം ബ്രോ. സൗണ്ട് ഈസ് വെരി ക്യൂട്ട്. ഓട്ടോക്ക എവിടെ കേക്കാൻ? പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്റെ ഇംഗ്ലീഷ് പുള്ളിക്ക് മനസ്സിലാകാത്തതാണോ അതോ അറിയില്ല. അപ്പൊ നമുക്കിനി ഭാരത് മാളിൽ പോയിട്ട് ക്യൂട്ട് കുട്ടികളെ പൊക്കാം. അപ്പൊ മറ്റേ അതെ അടുത്ത മാളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ടോണി കുട്ടൻ എവിടെ? ടോണി, ടോണി കൊതി, ടോണി കൊതി കമ്മിയർ. ടോണി ലോഗിൻ സ്റ്റാറ്റസ് എടുക്കാൻ വേണ്ടി, സ്റ്റോറി എടുക്കാൻ വേണ്ടി പോയതാട്ടോ. ടോണി നീ എവിടെ പോയടാ? ഞാനൊരു മാളിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാ. മാൾസ് ഓഫ് മാംഗ്ലൂർ എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യാൻ. ഓഹോ. അപ്പൊ നമ്മൾ നേരെ നിക്ക് നിക്ക് നിക്ക്. ആരാണ്? പബ്ബോ. ഇതിനകത്തായിരിക്കും അല്ലേടാ മുട്ടി? പോയി നോക്കാം, പോയി നോക്കാം. നമ്മുടെ നാട്ടിലെ ചായക്കട വെക്കുന്ന പോലെയാണ് തോന്നുന്നു കേട്ടോ ഇവിടെ കള്ള് വിൽക്കുന്നത്, ബാറും കാര്യങ്ങളൊക്കെ. ഇത് ബാറാണ് കേട്ടോ. ഞങ്ങള് കുറച്ച് മിനറൽ വാട്ടർ തപ്പി നടപ്പുണ്ട്, പക്ഷെ എങ്ങും കിട്ടുന്നില്ല. അല്ലേടാ വെള്ളം, വെള്ളം കിട്ടുന്നില്ല. പക്ഷെ എല്ലായിടത്തും ദീപന്മാരൊക്കെ ഉള്ളു. ഓണത്തിന് വൻ സെയിൽസ് നടത്തിയ സംഭവത്തിന്റെ കിട്ടില്ല ഔട്ട്ലെറ്റാണ് ഇവിടെ. എന്റെ കണ്ടില്ലേ, ഇവിടെ മുഴുവൻ കുപ്പികളാണ്. എന്റെ അമ്മോ മുകേഷേട്ടാ, സ്വർഗം മാമാ, സ്വർഗം. മുകേഷേട്ട ഇഷ്ട ബ്രാൻഡാണ് കേട്ടോ ഇത്, ജെഡി.
എനിക്ക് ഇഷ്ടം പോലെ മാങ്ങകളുണ്ട് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഒന്നും പേരും കാര്യമൊന്നും കറക്റ്റായിട്ടില്ല, കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഫീൽഡാണ്. ഞാൻ കുടിക്കില്ല റെഗുലറായിട്ടില്ലേ. ഇത് കൊള്ളല്ലേ, വെറൈറ്റി സാറേ വേണോ? ഓക്കെയാണ്. നമ്മുടെ നാട്ടിൽ രണ്ട് ലിറ്റർ നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല ഇല്ലല്ലേ. എനിക്ക് രണ്ട് ലിറ്റർ നമ്മുടെ നാട്ടിൽ ഒരു ലിറ്റർ കിട്ടും അല്ലേ. ഇതൊക്കെ എന്താണാ? അപ്പൊ മച്ചാ, ഇന്ന് നമ്മള് കുറച്ച് കണ്ടേക്കുന്നേ മാംഗ്ലൂരെ കുറച്ച് കുറച്ച് മാളും അതുപോലെ കള്ള് ഷോപ്പുകളും ഇവിടെ ഇവിടെ എവിടെ നോക്കിയാലും പെമ്പിള്ളാരും അങ്ങനെയൊക്കെയാണ്. നല്ല രസമായിരുന്നു അല്ലേ. എന്തായാലും നമ്മൾ ഇവിടെ വന്ന ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടല്ലോ, സന്തോഷം, വളരെ സന്തോഷമുണ്ടല്ലേ. ഇവിടെ വന്ന ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നുള്ള കാര്യം വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി നമ്മുടെ ഡെയിലി സാധനം വരും, അതായത് അപ്ഡേഷൻസ് എന്തൊക്കെയാണ് നമ്മുടെ ഇൻസൈഡിൽ. ബാംഗ്ലൂരിന്റെ സീസൺ സീരീസ് 1 ആണ് ഇവിടെ, 5 ഡേയ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ ദിവസം എന്തൊക്കെ കണ്ടന്റ് ആണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല, പല കണ്ടന്റ് കാണും. അപ്പം ഇഷ്ടപ്പെട്ട നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, കാണാണെങ്കിൽ നിങ്ങൾ വന്ന് സംസാരിക്കുക, നോക്കി ചിരിച്ചിട്ട് പോകണ്ട, നിങ്ങൾ സംസാരിക്കുക, ഞങ്ങൾ പിടിച്ച് തിന്നൊന്നുമില്ല. അതെ, കുറെ പേര് അതായത് ആണും പെണ്ണും ഒക്കെ ഒത്തിരി പേര് നമ്മളോട് വന്ന് മിണ്ടുന്നുണ്ട്. ചിലവര് എന്റെ മച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കി പോകുന്നവരും, പക്ഷെ എന്തായാലും ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.